പ്രിസിലോഡ് സ്നേഹവന്ദനങ്ങൾ ഉൾപ്പെടെയുള്ളവർ, വളരെ ചെറിയൊരു വീഡിയോ ആണ്. എങ്ങനെ ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുക, നമ്മുടെ അനേക പ്രേക്ഷകരോട് നമ്മളോട് ചോദിച്ചിട്ടുള്ളൊരു ചോദ്യമാണ്. അതുകൊണ്ടൊരു ചെറിയ സിമ്പിളായിട്ടുള്ള ഒരു വീഡിയോ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു. പലർക്കും ഉപവസിക്കാനും പ്രാർത്ഥിക്കാനും ഒക്കെ വലിയ ആഗ്രഹമുണ്ട്, പക്ഷേ എങ്ങനെയാണ് പ്രോപ്പറായിട്ട് ഉപവസിക്കേണ്ടതെന്ന് അറിയത്തില്ല. ചിലർ എന്നോട് ചോദിക്കാറുണ്ട്, ഫാസ്റ്റർ എങ്ങനെയാണ് സാധാരണ ഉപവസിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു ചെറിയ മറുപടി നൽകുകയാണ് ഈ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത്. അനേകർക്ക് പ്രയോജനമായി തീരുമെന്ന് വിശ്വസിക്കുന്നു. ആദ്യമേ പറയാനുള്ളത്, ഉപവസിക്കുക എന്നതിന് വേദപുസ്തകത്തിൽ ഫിക്സഡ് റൂൾസ് പറഞ്ഞിട്ടില്ല. ഇപ്രകാരം ഉപവസിക്കണം എന്നുള്ള നിർദ്ദേശങ്ങൾ വേദപുസ്തകത്തിൽ പറഞ്ഞിട്ടില്ല. എന്നാൽ ഉപവസിക്കേണ്ടത് നമ്മുടെ ആത്മീയ ജീവിതത്തിന് വളരെ അനുഗ്രഹമാണ്, ആവശ്യമാണെന്ന് വേദപുസ്തകത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ഉപവാസങ്ങളുണ്ട്, പല തരത്തിലുള്ള ഉപവാസങ്ങളുണ്ടെന്നുള്ളതാണ് സത്യം. അതുകൊണ്ട് ഒരു പർട്ടിക്കുലർ മെത്തേഡ്, ഇത് മാത്രമാണ് ഉപവാസത്തിൻ്റെ ശരിയായ മെത്തേഡെന്ന് നമുക്ക് പറയാൻ പറ്റുകയില്ല. ഉപവാസം നാം എടുക്കുമ്പോൾ നാം എടുക്കുന്ന തീരുമാനങ്ങളാണ് പ്രധാനം. നാം എപ്രകാരം ഉപവസിക്കേണ്ടത് നമ്മൾ ഡിസൈഡ് ചെയ്യുന്നു. ആ തീരുമാനങ്ങളിൽ ഉറച്ചു നിന്ന് ഉപവസിക്കുക. ചില ഉദാഹരണങ്ങൾ ഞാൻ പറയാം. ദാനിയേലിൻ്റെ ഉപവാസം, ദാനിയേലിൻ്റെ ഉപവാസം 21 ദിവസം ദാനിയേൽ ദൈവസന്നിധിയിൽ വേർതിരിച്ച് പ്രാർത്ഥിച്ചതിനെക്കുറിച്ച് നാം കാണുന്നു. അതൊരു തരം ആത്മതപനമായിരുന്നു. തന്നെ തന്നെ താഴ്ത്തുവാനും ദൈവത്തിൽ നിന്ന് ചില ഉത്തരങ്ങൾ ലഭിക്കാനും ഒക്കെ ദാനിയേലെടുത്ത ഉപവാസമാണ്. ആ ഉപവാസത്തിൽ നമ്മൾ കാണുന്നത് അവൻ ഫലവർഗ്ഗങ്ങൾ മാത്രമാണ് ഭക്ഷിച്ചത്. അപ്പോൾ അങ്ങനെ ഒരു കൈൻഡ് ഓഫ് ഉപവാസം, ഒരു ടൈപ്പ് ഓഫ് ഉപവാസമുണ്ട്. നമ്മൾ ചില ഫുഡ് റെസ്ട്രിക്റ്റഡായിട്ട് മാറ്റി നിർത്തുക, ഫലവർഗ്ഗങ്ങൾ മാത്രം കഴിച്ചുകൊണ്ട്, മത്സ്യമോ മാംസമോ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അവോയ്ഡ് ചെയ്തുകൊണ്ട് ദാനിയേലെടുത്ത ഒരു ഉപവാസം. മറ്റൊരു തരത്തിലുള്ള ഉപവാസം എഹെസ്കേലെടുത്ത ഉപവാസമാണ്. എഹെസ്കേലിൻ്റെ ഉപവാസത്തിൽ നാം കാണുന്നുണ്ട്, ദേശത്തിനോട് ഇടിവിൽ നിന്ന് നൂറുകണക്കിന് ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന ഉപവാസമാണ്. അപ്പോൾ ആ ഉപവാസത്തിൽ ദൈവം തന്നെ എഹെസ്കേലിന് കൊടുക്കുന്ന നിർദ്ദേശം, ഓരോ ദിവസവും കഴിക്കേണ്ട ഭക്ഷണവും വെള്ളവും അളന്നെടുക്കുക. ആ അളന്നെടുക്കുന്ന ഭക്ഷണമല്ലാതെ ആ വെള്ളമല്ലാതെ കുടിക്കാൻ പാടില്ല. അപ്പോൾ ആ ഭക്ഷണം ഒന്നിച്ചൊരു നേരം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ ദിവസം മുഴുവൻ ഒന്നും കഴിക്കുവാൻ കഴിയില്ല. ആ വെള്ളം ഒന്നിച്ച് കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ ദിവസം വേറെ ഒന്നും കുടിക്കുവാൻ കഴിയില്ല. എന്നാൽ അല്പമല്പമായി ഭക്ഷിക്കുകയോ കുടിക്കുകയോ ചെയ്യുകയാണെങ്കിൽ പല സന്ദർഭത്തിലായിട്ട് അത് കഴിക്കുകയും ചെയ്യുക. അളവാണ് അവിടെ ഉപവാസത്തിൻ്റെ നിബന്ധനയായിട്ട് പറഞ്ഞിട്ടുള്ളത്. ഞാൻ പറഞ്ഞില്ല പലതരത്തിലുള്ള ഉപവാസം. ദിവസത്തിലെ നമ്മൾ വെള്ളം പോലും കുടിക്കാതെ എടുത്ത ഉപവാസങ്ങൾ കാണുന്നുണ്ട്. മോശ പർവ്വതത്തിലായിരുന്നപ്പോൾ അവന് ഭക്ഷണവും വെള്ളവും അവന് ഉപയോഗിച്ചില്ല എന്ന് നമുക്ക് കാണുന്നു. യേശുവിൻ്റെ ഉപവാസവും അപ്രകാരമുള്ള ഒരു ഉപവാസമായിരുന്നു. യേശു ഉപവാസം കഴിഞ്ഞ ശേഷം അവന് വിശന്നു എന്ന് എഴുതിയിരിക്കുന്നു. അപ്പോൾ ഞാൻ ഈ പറഞ്ഞതുപോലെ ഒരു ഫിക്സഡ് റൂളില്ല ഉപവാസത്തിന് നമ്മളെടുക്കുന്ന തീരുമാനം. ഇപ്പോൾ നിങ്ങൾ തീരുമാനിക്കുകയാണ് ഞാൻ ഒരാഴ്ച ഒരു നേരം മാത്രം ഒരു ദിവസം ഭക്ഷണം കഴിച്ചുകൊണ്ട് ഉപവസിക്കാൻ തീരുമാനിച്ചാൽ അതാണ് നിങ്ങളുടെ ഉപവാസത്തിൻ്റെ തീരുമാനം. അപ്പോൾ ഉപവാസം എടുക്കുന്ന സമയങ്ങളിൽ പ്രാർത്ഥനയിലും വചനധ്യാനത്തിലും കൂടുതൽ സമയങ്ങൾ കഴിക്കുക. കർത്താവുമായിട്ട് ചേർന്നിരിക്കുന്ന അവസരങ്ങളാണ്, കർത്താവുമായിട്ട് അടുക്കുന്ന അവസരങ്ങളാണ് ഉപവാസം. ഉപവാസത്തിൻ്റെ ലക്ഷ്യം അതാണ്. ഉപവാസത്തിൻ്റെ ലക്ഷ്യം നമ്മെ തന്നെ താഴ്ത്തുവാനും കർത്താവിനോട് കൂടുതൽ സമർപ്പിക്കപ്പെടുവാനും അടുക്കുവാനും ഒക്കെയുള്ള അവസരമാണ്. അല്ലാതെ ഉപവാസം ഒരു പട്ടിണി സമരമല്ല, ഒരു ഗാന്ധിയൻ സത്യാഗ്രഹ സമരം, നീൽ ഭൂ ഹർത്താൽ എന്നൊക്കെ പറയുന്നത് പോലെ ഒരു പട്ടിണി സമരമല്ല ഉപവാസം. ദൈവത്തിൽ നിന്ന് എന്തെങ്കിലും പിടിച്ചു വാങ്ങിക്കാനുള്ളൊരു മെത്തേഡല്ല ഉപവാസം. നാം നടത്തുന്ന സമർപ്പണം, ആത്മതപനം, കർത്താവിനോട് ചേർന്ന് വസിക്കുന്ന അവസ്ഥ, കൂടുതൽ പ്രാർത്ഥനയിലും വചനധ്യാനത്തിലും ഒക്കെ കഴിച്ചു കൂട്ടുന്ന അവസ്ഥ നമ്മുടെ ജീവിതത്തെ കൂടുതൽ ക്രമീകരിക്കുന്ന ഒരു സമയമാണ് ഉപവാസം. അതുകൊണ്ട് നിങ്ങളെടുക്കുന്ന ഡിസിഷനാണ് വളരെ പ്രധാനപ്പെട്ടത്. ചിലരൊക്കെ ചോദിക്കാറുണ്ട്, ഉപവാസത്തിന് പാല് ചേർത്ത ചായ കുടിക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ ഉപവാസത്തിന് ഇന്നത് ഉപയോഗിക്കാൻ പറ്റുമോ, ഉപവാസത്തിന് വെറും വെള്ളം മാത്രമേ കുടിക്കാൻ പാടുള്ളൂ. ഞാൻ പിന്നെയും ആവർത്തിച്ച് പറയട്ടെ, ഇതൊക്കെ വ്യക്തിപരമായ തീരുമാനങ്ങളാണ്. അതിനകത്ത് ഇങ്ങനെ ഉപവസിക്കാവുള്ളൂ എന്ന് പറയുന്ന ഒരു വചനം വേദപുസ്തകത്തിലില്ല. നാം എടുക്കുന്ന തീരുമാനങ്ങൾക്കാണ് പ്രധാനം. നിങ്ങൾ ഒരു പക്ഷേ അങ്ങനെ തീരുമാനം എടുത്തിട്ടുണ്ടാകാം, ഞാൻ വെള്ളം മാത്രം കുടിച്ചുകൊണ്ട് 7 ദിവസം ഉപവസിക്കുക, അല്ലെങ്കിൽ 21 ദിവസം ഉപവസിക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ വെള്ളം മാത്രം കുടിക്കുക, അല്ല അതിനകത്ത് പഞ്ചസാര ഇടണോ പാല് ചേർക്കണോ, ഇതൊക്കെ നിങ്ങളുടെ ഡിസിഷനാണ്. നിങ്ങളെടുക്കുന്ന തീരുമാനങ്ങളിൽ ഉറച്ചു നിൽക്കുക എന്നുള്ളതാണ് പ്രധാനം. ഇതോടൊപ്പം തന്നെ പറയേണ്ട ഒരു കാര്യം, ഉപവസിക്കുമ്പോൾ നമ്മൾ ഒരിക്കലും ചിന്തിക്കില്ല നമ്മുടെ ശരീരത്തോട് നമുക്കൊരു ശത്രുതയുള്ളത് കൊണ്ടാണ് ഉപവസിക്കുന്നത്. നമ്മുടെ ശരീരത്തെ നശിപ്പിക്കുക എന്നുള്ളതല്ല ഉപവാസത്തിൻ്റെ ലക്ഷ്യം. നമ്മുടെ ശരീരം ജീവനുള്ള ദൈവത്തിൻ്റെ മന്ദിരമാണ്, അതിനെ സൂക്ഷിക്കണം. അതുകൊണ്ട് തന്നെ ശരീരത്തിന് വേണ്ട പോഷകങ്ങൾ കൊടുക്കുന്നത് ഉപവാസത്തിൽ തെറ്റല്ല എന്ന് മനസ്സിലാക്കണം. ചിലർക്ക് അങ്ങനെ ഒരു ചെയ്യുന്നുണ്ട്, ഈ പാൽ ഒഴിച്ച് കുടിക്കല് കേട്ടോ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ശരീരത്തിന് പോഷകം കൊടുക്കുകയല്ലേ. ശ്രദ്ധിക്കണം, ശരീരത്തോട് പണം കൊണ്ടല്ല ഉപവസിക്കേണ്ടത് കേട്ടോ. അങ്ങനെ ശരീരത്തെ നശിപ്പിക്കാനുമല്ല ഉപവസിക്കേണ്ടത്, ശരീരം നാളെയും വേണം, ഉപവാസത്തിന് ശേഷവും വേണം. അതുകൊണ്ട് ദൈവത്തിൻ്റെ മന്ദിരമാകുന്ന
ആലയമാകുന്ന ശരീരത്തെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. ദൈവത്തിൻ്റെ നിയോഗപ്രകാരം മാത്രമേ ദീർഘമായ ഉപവാസങ്ങൾ ഇരിക്കാവുള്ളൂ. പ്രത്യേകിച്ചും 21-40 ദിവസങ്ങളൊക്കെ വളരെ കഠിനമാകുന്ന ദീർഘമാകുന്ന ഉപവാസങ്ങൾ പരിശുദ്ധാത്മാവിൻ്റെ നല്ലൊരു പ്രേരണയും നിയോഗമൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ എടുക്കാവുള്ളൂ. പ്രത്യേകിച്ചും 40 ദിവസം ഉപവാസം നമ്മൾ ഒരു ആത്മീയ ഒരു ആവേശം കൊണ്ട് ഞാൻ 40 ദിവസം ഇരിക്കാൻ പോവുകയാണെന്ന് പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്തിട്ട് പിന്നെ അത് പരീക്ഷിക്കപ്പെടുവാനൊന്നും കാരണമായി തീരരുത്. അതുപോലെ തന്നെ 40 ദിവസം ഉപവസിച്ചൊക്കെ കഴിഞ്ഞോടെ എനിക്കറിയാം അവർ വളരെ ആത്മീയമായിട്ട് പിന്നെ അഹങ്കരിക്കുന്നത് കണ്ടിട്ടുണ്ട്. ഞാൻ 40 ദിവസം ഇരുന്നു, അങ്ങനെയുള്ള അവസ്ഥയിലേക്കൊന്നും പോകില്ല. അതൊന്നും ആ ഉപവാസത്തിൻ്റെ ഫലം നമുക്ക് നൽകിയില്ല. എൻ്റെ ഒരു കാഴ്ചപ്പാട്, ഞാൻ വേദവസ്ത്രത്തിൽ ഒബ്സർവ് ചെയ്തിട്ടുള്ളത്, 40 ദിവസം ഉപവാസം പ്രത്യേകം ദൈവം നിയോഗം കൊടുക്കുന്നത് കൊണ്ട് ശുശ്രൂഷയ്ക്ക് വേണ്ടി ഒരുങ്ങുന്നതിനായി ദൈവ ആളുകളെ ഉപയോഗിക്കുന്ന ഒരു ഉപവാസമാണ്. യേശു കർത്താവിൻ്റെ ശുശ്രൂഷ ആരംഭിക്കുന്നതിന് മുമ്പാണ് 40 ദിവസം വേർതിരിച്ച് പ്രാർത്ഥിച്ചത്. പ്രത്യേക നിയോഗം ഉണ്ടെങ്കിൽ മാത്രം അങ്ങനെയുള്ള ദീർഘ ഉപവാസങ്ങൾ എടുക്കുക. ചെറിയ ചെറിയ ഉപവാസങ്ങൾ നമ്മുടെ ജീവിതത്തിൽ എല്ലായ്പ്പോഴും എപ്പോഴും ആഴ്ചയിലൊരിക്കലോ മാസത്തിലൊരിക്കലോ ഒക്കെ എടുക്കുന്നത് വളരെ അനുഗ്രഹമാണ്. ഉപവാസത്തെക്കുറിച്ച് എനിക്കറിയാം. ഇനിയും ധാരാളം സംശയങ്ങൾ നിങ്ങൾക്കുണ്ടാകാം. കമൻ്റായിട്ട് ചോദ്യങ്ങൾ ചോദിച്ചാൽ അവസരമുള്ള സമയങ്ങളിലൊക്കെ മറുപടി പറയാൻ ശ്രമിക്കാം. ദൈവം സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു ഓൾ. ഹാവ് എ വണ്ടർഫുൾ ടൈം.